നല്ലവനെന്നേ അപ്പനെ പറ്റി ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കുഞ്ഞുനാള് മുതലേ അപ്പനങ്ങനെ ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ അറിവ്. വീട് ഭരിച്ചിരുന്നത് അമ്മച്ചിയാണ്. അങ്ങനെയിരിക്കെയാണ് അപ്പനൊരു ദിവസം സ്വന്തമായൊരു വെള്ളം പണിയിച്ചത്. കാര്യമായിട്ട് തന്നെയായിരുന്നു അത്, അപ്പന് വേണ്ടി മാത്രമായിട്ടൊരു വെള്ളം. അല്ല അച്ഛാൻ എന്തിനാ ഇപ്പൊ ഒരു വെള്ളം? അച്ഛാൻ തുഴയാനൊന്നും പോവാറില്ലല്ലോ. എന്നെങ്കിലും കാണുമെന്നേ, ഒന്നും കാണാതെ അവതച്ചാൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയല്ല. അച്ഛാൻ ഓരോ നേരത്തെ ഓരോന്ന് തോന്നും. ഇന്നേവർ ഇത്ര കാര്യമായിട്ട് ഒരു ജോലി ഞാൻ ചെയ്തു. പുതിയ വെള്ളം. ഏ വെള്ളോ? ഇനി മീൻ പിടിച്ചിട്ട് വേണം കുടുംബം കഴിയും. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല വഞ്ചി കൊണ്ടുവന്ന ആ ദിവസം. അപ്പന് പ്രത്യേകിച്ചൊരു സന്തോഷവും കണ്ടില്ല, ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. പതിവ് കണക്ക്
അപ്പൻ ഇറങ്ങിപ്പോയി. കഴിക്കാനോ കയ്യിൽ എന്തെങ്കിലുമോ ഒന്നെടുക്കാതെ അപ്പൻ പിന്നെ തിരിച്ചു വന്നതേയില്ല. എന്നാൽ സത്യത്തിൽ എങ്ങോട്ട് പോയതുമില്ല. അപ്പൻ
പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുവരെ നടന്നിട്ടില്ലാത്തതൊന്ന്, നടക്കാൻ സാധ്യതയില്ലാത്തൊന്ന് അത് സംഭവിക്കുകയായിരുന്നു. നാട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ പിന്നതായി വർത്തമാനം. ആരുമൊന്നും പുറത്തു പറഞ്ഞില്ലെങ്കിലും അപ്പന് വട്ടായതാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. നിങ്ങൾ കുറെ പേര് വെള്ളത്തിൽ അങ്ങോട്ട് മാറി നോക്കടാ. ഈ അവധച്ചായന് തന്നാ പറ്റി, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നായെങ്കിലും സുഖേട് കാണുന്നേ, അല്ലാതെ എന്നാ വീട്ടുകാർക്ക് ശല്യം ഉണ്ടാവും തോന്നിക്കാണ്. ഇവിടെ ഇവിടെ ആരാണ്ട് വല വലിച്ചിട്ടു വലയിലെങ്ങാനും ഉടയ്ക്ക. ഈ അവധക്കാരൻ എന്താ പറ്റി? നേരെ കൃഷിയൊക്കെ നടത്തി മനുഷ്യൻ. ഇനിയിപ്പിത് വല്ല നേർച്ച വന്നിട്ട് കാണും. ഇതെങ്ങാണ്ടൊക്കെ പോയേക്കുമായിരുന്നു. ആ തള്ളയുടെ മകനെ കാര്യമാണ് കേട്ടോ. ഒടുക്കായോ ഇനി വല്ല ബാധ കയറിയതാണോ? ചാക്കോച്ചൻ പറഞ്ഞായിരുന്നു, വരുന്ന വഴിക്ക് ഞാനും കണ്ടു. വേണ്ടത് എന്നാന്ന് വെച്ചാൽ ചെയ്യാം.
അളിയന്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെയൊന്നും ആയിരിക്കില്ല ആക്കോച്ച. അത് പോട്ടെ, നീ കൃഷിയുടെ കാര്യമൊന്നും നോക്കണം. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ടേ? പിന്നെ ഇവരുടെ സ്കൂളിലൊന്നും പോയി പറഞ്ഞേക്കണം. പുഴയ്ക്കക്കരയും ഇക്കരയും താമസിക്കുന്നവരും പുഴയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും ഒന്നുറപ്പിച്ചു പറഞ്ഞു. അപ്പൻ രാത്രിയോ പകലോ കരയിൽ കാലുകുത്തില്ലെന്ന് ഉറപ്പാണെന്ന്. എങ്ങോട്ടെന്നില്ലാതെ, ആരുമായും കൂട്ടില്ലാതെ, പൊങ്ങുതടി കണക്ക് അപ്പനങ്ങനെ തുഴഞ്ഞ് നടക്കുവാണെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മരിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിയയുടെ അമ്മച്ചിയെയും എബിയെയും കുടുംബാംഗങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഇവിടെ നിന്നും അകന്നു നിൽക്കുന്ന മരിയയുടെ അപ്പച്ചനെയും ഒത്തിരി സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അയാളെ കുരിശും കളഞ്ഞിട്ട് മര്യാദയ്ക്ക് വന്നി കല്യാണത്തിന് കൂടിയിരുന്നെങ്കിൽ. അതിനിടയിൽ എന്റെ പെണ്ണുകെട്ട് നടന്നു. ആഘോഷമൊക്കെ അമ്മച്ചി വേണ്ടെന്ന് വെച്ചു. വായ്ക്ക് രുചിയുള്ള എന്ത് തിന്നുമ്പോഴും അപ്പനെയോർത്ത ഞങ്ങൾക്ക് സൽക്കാരമൊന്നും ആലോചിക്കാൻ പോലും വയ്യാത്തതായിരുന്നു. മോളെ, ഞാനും വരിക നിങ്ങളുടെ കൂടെ. എനിക്കിവിടെ മടുത്തു. ഞാൻ മറിയുടെ കൂടെ പോവുക.
ഏട്ടാ ഒരു ചായ. ഇതിനെനിക്ക് സുഖമാണോ? അതെ. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്താ? നിന്റെ അമ്മ എന്നോട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ നിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? നീ വെക്കുന്ന ഭക്ഷണം അപ്പം കഴിക്കുന്നുണ്ടെന്നാണോ നിന്റെ വിചാരം? എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അന്നുപോയി ഔദിച്ചാൻ ഇതുവരെ ഈ കരയിൽ കാല കുത്തിയിട്ടില്ല. നീ എന്നെ അത് മനസ്സിലാക്കാത്തത്? വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ പോട്ടെ. നിക്കിബി, നീ പിണങ്ങി പോകല്ല, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. പറയുന്നു കേൾക്കാം, നിന്നും കൂടെ ചിന്തിക്കാം, ബാ ചായ കുടിക്കാം. നിന്റെ അമ്മ, എൻ്റെ ചേച്ചി, എത്ര കണക്ക് കൂട്ടുകളാണെന്നറിയാം. ഈ ജീവിതം അടുത്തവളും മര്യാദയുടെ കൂടെ പോയി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനാ ജീവിതം ഇങ്ങനെ പാഴാക്കുന്നു? കഴിഞ്ഞോ? രാവും പകലും വെയിലത്തും മഴയത്തും ചൂടത്തും കൊല്ലുന്ന ശീതക്കാറ്റത്തും പേരിന് മാത്രം മേത്തുള്ള കുപ്പായവും കൊണ്ട് ആഴ്ചകൾക്ക് പിന്നാലെ ആഴ്ചകൾ, മാസങ്ങൾക്ക് പിന്നാലെ മാസങ്ങൾ, കൊല്ലങ്ങൾക്ക് പിന്നാലെ കൊല്ലങ്ങൾ. ജീവിതം അങ്ങനെ ഒലിച്ചു പോകുന്നത് കൂസാതെ ഞങ്ങളുടെ അപ്പൻ.
ഇടയ്ക്കെങ്ങാണ്ട് ആളുകൾ പറഞ്ഞു തുടങ്ങി. എബിച്ചായനും കാഴ്ചയ്ക്കിപ്പോ അപ്പനെ പോലെ ഇരിക്കുവാണല്ലോ.
ഈ ഔതച്ചായന്റെ വീട് അപ്പൻ നിങ്ങളാണല്ലേ എബി? അതെ. നിങ്ങളാരാ? ഞങ്ങള് പത്രത്തിന്ന്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പൻ കുറെ കാലായില്ലേ, നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അപ്പൻ ഒരുപാട് ദൂരെയാണ്, പക്ഷെ അപ്പന്റെ അഭാവം ഇപ്പോഴും എന്റെ കൂടെ. എന്താ പറഞ്ഞേ വട്ടോ? എനിക്കോ അപ്പനോ? ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ആരും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലേക്കാക്കണോ? വേണ്ട വേണ്ട. തലയ്ക്ക് മുകളിൽ കൂരയുള്ള ഞാനിങ്ങനെ എവിടെയോ കിടക്കണം എന്റെ അപ്പച്ചനോ. ആ വേർപാടിൻ്റെ പിന്നിലെ തൻ്റെ കുറ്റമെന്തെന്ന് ചിന്തിച്ചതല്ലാതെ എബിചായൻ ഒരിക്കലും അപ്പനെ കുറ്റപ്പെടുത്തിയില്ല. എന്നാലും എന്തിനായിരുന്നു അപ്പൻ അങ്ങനെ ചെയ്തത്? ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ഒരായുസ് മുഴുവൻ അപ്പൻ്റെ ഓർമ്മകൾ എബിചായനെ ആ തീരം വിട്ടുപോകാൻ അനുവദിച്ചില്ല. പക്ഷേ ആ അവസാന പരീക്ഷയും അപ്പൻ ഇങ്ങ് വാ.
ഓഹ്.